ധർമ്മേന്ദ്രയുടെ ബോഡിയിൽ നിന്ന് ആ മാല കിട്ടിയപ്പോ ഞാൻ സുബയ്യെ വിളിച്ചതാ. അപ്പൊ ആ മാല പണ്ടേ വിറ്റുന്ന് എന്നോട് കള്ളം പറഞ്ഞു. നിനക്ക് തന്ന കാര്യം സുബയ്യ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഈ ആപത്ത് മുൻകൂട്ടി കാണാമായിരുന്നു. ബിസിനസ് പാർട്ടി നടത്തിയിട്ടും കിട്ടാത്ത പാർട്ണറെ ഞാൻ റെഡിയാക്കി തരും. എങ്കിൽ പിന്നെ ഞാനിന്ന് ഹർഷന്റെ വീട്ടിൽ വെച്ച് കണ്ടത് മാളുവിനെ തന്നെയാണ് സർ. കഴുത്തിന് ചുറ്റും ഫ്രില്ല് വെച്ച മഞ്ഞ ഫ്രോക്കായിരുന്നു അവളുടെ വേഷം. എന്നിട്ട് ആദ്യത്തെ മൊഴിയിൽ എന്താ ഇക്കാര്യം മറച്ചു വെച്ചത്? എന്റെ ആദ്യ മൊഴിയും ഇങ്ങനെ തന്നെയായിരുന്നു സർ. പക്ഷേ മൊഴി മാറ്റി പറയാൻ പ്രേരിപ്പിച്ചത് ശ്രേയ. ഒരു ഓട്ടോക്കാരൻ മൊഴി തന്നിട്ടുണ്ട്. അയാളുടെ മൊഴി അനുസരിച്ച് ആ പെൺകുട്ടിയുടെ ചിത്രം പോലീസ് ക്ലബിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രം പൂർത്തിയാവുന്നതോടെ മാളുവിന്റെ നിരപരാധിത്വം തെളിയും.